ഹലോ ഗായ്സ്, എല്ലാവർക്കും ജിഞ്ചർ എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. വിമാനം നമുക്ക് ഒരു ചെറുപ്പത്തിലൊക്കെ നല്ലൊരു കൗതുകകരമായ ഒരു വസ്തുവായിരുന്നു. വിമാനത്തിൻ്റെ സൗണ്ട് കേട്ടാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി ആ വിമാനത്തെ കണ്ടുപിടിക്കുകയും അത് പോകുന്നവരെ നോക്കി നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ഇപ്പോൾ ഫ്ലൈറ്റിലധികം സഞ്ചരിക്കാത്തവരും ഫ്ലൈറ്റ് തൊട്ടടുത്ത് കാണാത്തവരും കുറവാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റിനെ പറ്റി ഒരു ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. 1956 പറന്നുയർന്ന വിമാനം 35 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചിറങ്ങിയാൽ എന്താണ് സംഭവം? എന്താണത് അവസ്ഥ? ഞെട്ടിപ്പോവുകയല്ലേ? അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ബ്രസീലിലെ പോർട്ടോ അലെഗ്രെ എയർപോർട്ടിൽ സംഭവിച്ചത്. 1956 സെപ്റ്റംബർ 4 ജർമ്മനിയിലെ അഹാനയിൽ നിന്നും ബ്രസീലിലെ പോർട്ടോ അലെഗ്രയിലേക്കാണ് സാന്റിയാഗോ ഫ്ലൈറ്റ് 513 ടേക്ക് ഓഫ് ചെയ്തത്. 18 മണിക്കൂറായിരുന്നു വിമാനത്തിന് യാത്ര ചെയ്യാനുള്ള സമയം, ലാൻഡ് ചെയ്യാനുള്ള സമയം. എന്നാൽ അറ്റ്ലാന്റിക്കിൻ്റെ മുന്നിൽ മുകളിൽ വച്ച് വിമാനം അപ്രത്യക്ഷമായി. തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ വിമാനം കടലിൽ തകർന്നു വീണ യാത്രക്കാരെല്ലാം മരിച്ചിരിക്കാമെന്ന നിഗമനത്തിലെത്തി. എല്ലാവരും ആ കഥകളും മറന്നു. എന്നാൽ 35 വർഷത്തിനു ശേഷം വിമാനം പോർട്ടോ അലെഗ്രയിൽ തന്നെ ലാൻഡ് ചെയ്തു. അതും എല്ലാവരും അസ്ഥിക്കൂടത്തിൻ്റെ രൂപത്തിലും. വർഷം 1989 ഒക്ടോബർ 12 ബ്രസീലിലെ പോർട്ടോ അലെഗ്രെ എയർപോർട്ടിന് മുകളിലൂടെ ഒരു അജ്ഞാത വിമാനം വട്ടമിട്ട് പറക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളർ കണ്ടു. അധികം വൈകാതെ വിമാനം റൺവേയിൽ ലാൻഡ് ചെയ്തു. അജ്ഞാത വിമാനം ഏതാണെന്ന് അറിയാൻ വിമാനത്താവള ജീവനക്കാർ അവിടേക്ക് പാഞ്ഞു. ആദ്യം വിമാനം ഏതാണെന്ന് മനസ്സിലായില്ല എങ്കിലും വിശദമായ അന്വേഷണത്തിനൊടുവിൽ അവർ കണ്ടെത്തി സാന്റിയാഗോ എയർലൈനിൻ്റെ ഒരു വിമാനമായിരുന്നു അത്. 1956 സാന്റിയാഗോ എയർലൈൻ പ്രവർത്തനം നിലച്ചിരുന്നു. അന്ന് കാണാതായ ആ വിമാനമാണ് 35 വർഷങ്ങൾക്ക് ശേഷം പോർട്ടോ അലെഗ്രെയിൽ ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത വിമാനം അധികൃതർ പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. വിമാനത്തിൻ്റെ വാതിൽ തുറന്നതോടെ ജീവനക്കാർ വിറച്ചുപോയി. എൺപത്തെട്ട് യാത്രക്കാരും 4 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 92 പേരുടെ അസ്ഥികൂടങ്ങൾ, അതാത് സീറ്റുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പൈലറ്റ് വിമാനത്തിൻ്റെ കൺട്രോളിൽ തന്നെ കൈവച്ച് സീറ്റ് ബെൽറ്റോടുകൂടി ഇരിപ്പിടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അയാളും അസ്ഥികൂടം തന്നെയായിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രസീലിയൻ ഭരണകൂടം പിന്നീട് ഉത്തരവിട്ടെങ്കിലും പിന്നീട് അധികൃതർ ഇതിനെപ്പറ്റി ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും വെളിപ്പെടുത്തി തയ്യാറായില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ സഹോദരന്മാരെ, ഈ പ്രപഞ്ചം വളരെ വലുതാണ്. ഈ ശാസ്ത്രം പറയുന്ന പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പ്രപഞ്ചം ഓൾറെഡി അവിടെയുണ്ട്. മനുഷ്യർ അത് കണ്ടുപിടിക്കുമ്പോഴാണ് ഡിസ്കവർ ആകുന്നു എന്ന് പറയുന്നത്. നേരത്തെ തന്നെ പ്രപഞ്ചം അവിടെ ഉണ്ടല്ലോ. നമ്മൾ മനുഷ്യർ വളരെ ബലഹീനരാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എത്രയോ കാഴ്ചകളുണ്ട് ഭൂമിയിൽ. അതുപോലെ നമ്മളുടെ ചെവികൾക്ക് കേൾക്കാൻ പറ്റാത്ത എത്രയോ സൗണ്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഒരു പൊടിയുടെ പോലും വലിപ്പമില്ലാത്തൊരു ആളുകളാണ് മനുഷ്യർ. ഇപ്പോൾ ഈ മനുഷ്യരുടെ അഹങ്കാരം കണ്ട് അവരാണ് എല്ലാവരും എല്ലാം എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. പക്ഷേ ആലോചിച്ച് നോക്കിയാൽ ഒന്നുമല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും നല്ല അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.